നമസ്കാരം പാകിസ്ഥാനിൽ ഇപ്പോൾ വളരെ അധികം മോശകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഓരോ ദിവസം കഴിയുംതോറും പാകിസ്ഥാന്റെ അവസ്ഥ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തിരിച്ചുകയറാനാകാത്ത വിധം ദുസ്സഹമായി മാറിയിരിക്കുകയാണ് ശ്രീലങ്കയുടെ അവസ്ഥ തന്നെ പാകിസ്ഥാൻ ഉടനടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാര്യം കിട്ടുന്ന സൂചനകളൊക്കെ അത്തരത്തിലാണ് നിലവിൽ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്കുള്ള വിലക്ക് തന്നെയാണ് അതിനുള്ള മുന്നറിയിപ്പ് പാകിസ്ഥാൻ സർക്കാർ നൽകിയിട്ടുണ്ട് വൈദ്യുത പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് സേവനങ്ങൾ നിർത്തലാക്കുമെന്ന മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ സർക്കാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായിരുന്നാലും ജനങ്ങളെ സംബന്ധിച്ച് ഇത് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാകില്ല ഇതിനെതിരെ ശക്തമായ ജനരോഷം അവിടെ ഉയരുമെന്നും ഒരു കലാപത്തിനുള്ള സാധ്യതയുണ്ടെന്നുമാണ് അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ് പാകിസ്ഥാൻ ദേശീയ വിവര സാങ്കേതിക ബോർഡാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യത്ത് വൈദ്യുത വിതരണം മണിക്കൂറുകളോളം തടസ്സപ്പെടുന്നത് തന്നെയാണ് ടെലികോം കമ്പനികളെ ഈ അറ്റകൈ പ്രയോഗത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടും അല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ലാതെ അല്ലെങ്കിൽ മറ്റൊരു മാർഗവുമില്ലാതെ വന്നതോടെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുന്നത് ഇത് വിവര സാങ്കേതിക ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ പോലും സാരമായി ബാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിനിടെ വരും ദിവസങ്ങളിൽ പവർകട്ട് സമയത്തിൽ വർധനമുണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് അദ്ദേഹം അധികാരമേറ്റതിന് പിന്നാലെ തന്നെ പാകിസ്ഥാനിൽ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എതിര് പറയുന്നു നേരത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ്റെ ഭരണമാറ്റവും അതുപോലെ തന്നെ ഭരണത്തിലുണ്ടായിരുന്ന പിഴവുകളും തന്നെയാണ് പാകിസ്ഥാനെ ഇത്രയധികം പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് എന്തായിരുന്നാലും മൊബൈൽ ഇൻ്റർനെറ്റ് സേവനങ്ങളും നിർത്തലാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മൊബൈൽ ഇൻ്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കുന്നില്ല എന്നും എന്നാൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് സേവനങ്ങളുടെ ലഭ്യതക്കുറവുണ്ടാകുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഏകദേശം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വൈദ്യുത പ്രതിസന്ധി ഇനിയും ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വളരെയധികം മോശകരമായ അവസ്ഥയിലേക്ക് ഇത് ചെന്നെത്താനുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്റർനെറ്റ് സേവനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും നിർത്താനുള്ള സാധ്യത പങ്കുവയ്ക്കുന്നത് മുന്നറിയിപ്പില്ലാതെ വൈദ്യുത വിതരണം മുടങ്ങുന്നത് ഇതിനോടകം തന്നെ രാജ്യത്തെ വലിയ തോതിലുള്ള കമ്പനികളുടെ പ്രവർത്തനങ്ങളെ ഭയങ്കരമായ രീതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഭയാനകമായ രീതിയിൽ പ്രതികൂലമായി തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റിയെ വലിയ തോതിൽ തന്നെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസവും കഴിയുംതോറും കോടികളുടെ നാശനഷ്ടമാണ് ടെലികോം കമ്പനികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള വ്യക്തമായ സൂചന നിലവിൽ ടെലികോം ഓപ്പറേറ്റർമാർ നൽകിയിട്ടുണ്ട് ഈ നിലയിൽ മുന്നോട്ട് പോയാൽ അവർ തന്നെ പാപ്പരായി മാറുമെന്ന കൃത്യമായ ചിത്രമാണ് ഇപ്പോൾ സർക്കാരിന് നൽകിയിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുന്നതെന്നും കമ്പനിയുടെ അധികൃതർ സൂചന നൽകുന്നുണ്ട് ഈ മാസം മുതൽ കൂടുതൽ ലോഡ് ഷെഡിംഗ് വേണ്ടിവരുമെന്ന് പ്രധാനമന്ത്രി കൂടി മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഈ കമ്പനികൾക്ക് ഇതല്ലാതെ മറ്റൊരു തീരുമാനവും സ്വീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു നിലവിൽ വൈദ്യുത പ്രതിസന്ധി ഉൾപ്പെടെ ശക്തമായ ഊർജ്ജ പ്രതിസന്ധിയാണ് പാകിസ്ഥാനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാന് കരകയറാനാകാത്ത രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ തുടർന്ന് പാകിസ്ഥാൻ സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം പുനഃക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിസന്ധി പരിഹരിക്കാനായി വലിയ ഷോപ്പിംഗ് മാളുകൾ അടക്കം സർക്കാർ പൂട്ടിക്കുകയാണ് അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം അടച്ചിടുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ തന്നെ നിരവധി ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടം സംഭവിക്കുന്നുണ്ട് നിരവധി ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള കടുത്ത നടപടികളിലൂടെ സർക്കാർ മുന്നോട്ട് പോകുന്നത് ജനങ്ങളെ പോലും ശക്തമായ പ്രതിഷേധത്തിന് വഴിയൊരുക്കുകയാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ അല്ലെങ്കിൽ ജനദ്രോഹപരമായ നയങ്ങൾ സർക്കാർ നടത്തുന്നു എന്ന തരത്തിലേക്ക് ജനങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു കടുത്ത ഉഷ്ണ തരംഗമാണ് പാകിസ്ഥാനിലെ പല നഗരങ്ങളിലും ഇപ്പോഴുള്ളത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പവർകട്ട് അടക്കമുള്ള നടപടികളിലൂടെ സർക്കാർ കടക്കുന്നത് ഇതിനിടയിലാണ് നിരന്തരം വൈദ്യുതി മുടങ്ങുന്നത് വൈദ്യുതി ഉൽപ്പാദനത്തിനായി കൂടുതൽ ദ്രവീകൃത പ്രകൃതിവാതകമാകാനായി ശ്രമിച്ചുവെങ്കിലും അതൊന്നും തന്നെ ഇതുവരെയും വിജയം കണ്ടില്ല ഊർജ്ജ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി മാറിയതോടെ രാജ്യത്ത് ഓഫീസ് സമയം വെട്ടിക്കുറയ്ക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും അതുപോലെ ജനങ്ങളുടെ ജീവിതം വളരെയധികം മോശകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയുമാണ് കറാച്ചി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പാകിസ്ഥാനിലെ നഗരങ്ങളൊക്കെ തന്നെ അവിടുത്തെ ഫാക്ടറികളും ഷോപ്പിംഗ് മാളുകളും അതുപോലെ മറ്റ് കടകളുമൊക്കെ ഇനി അറിയിപ്പുണ്ടാകുന്നതുവരെ തുറക്കാൻ പാടില്ല എന്നാണ് അധികൃതർ തക്കതായിട്ടുള്ള അല്ലെങ്കിൽ അത് അന്ത്യശാസനം അവർക്ക് നൽകിയിട്ടുള്ളതും ഇതിലൂടെ ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ് ഇതിനിടെ പാകിസ്ഥാനിലെ പണപ്പെരുപ്പം ഇരട്ട അക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത് 6 വർഷത്തിനിടയിലെ ഏറ്റവും വലിയൊരു പണപ്പെരുപ്പം തന്നെയാണ് ഇപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇമ്രാൻഖാൻ സർക്കാരിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് ഇത്തരം മോശകരമായ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാനെ തള്ളിവിട്ടതും പ്രധാന കാരണം ഇതുതന്നെയാണെന്നുള്ള ഒരു വിമർശനം പൊതുവെ ഉയർന്നു വരികയാണ് ഇതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ സർക്കാരിന് സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ പ്രതിസന്ധി മറികടക്കാനായി ചൈനയിൽ നിന്നും വായ്പ സ്വീകരിക്കാൻ ഇപ്പോഴത്തെ ഭരണകൂടം ശ്രമിച്ചതുമൊക്കെ തന്നെ വലിയ തോതിലുള്ള എതിർപ്പിന് കാരണമായിട്ടുണ്ട് അല്ലെങ്കിൽ ചൈനയുടെ നീരാളിപ്പിടുത്തത്തിൽ പാകിസ്ഥാനും ഞെരിഞ്ഞമർന്നു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത്തരത്തിൽ ഇതുപോലുള്ള സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന രാജ്യങ്ങളെ കടക്കണിയിലാക്കി ആ രാജ്യത്തെ തന്നെ പൂർണ്ണമായും ചൂഴ്ന്നെടുക്കുക അല്ലെങ്കിൽ അവരിൽ നിന്നും ലഭിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ കൈക്കലാക്കുക അവരുടെ മേഖല സ്വന്തമാക്കുക എന്ന ലക്ഷ്യമാണ് ചൈനയും മുന്നിൽ കണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു നീക്കത്തിലൂടെയാണ് ശ്രീലങ്കയെ അധഃപതനത്തിൻ്റെ വക്കിലേക്ക്
തള്ളിവിട്ടതും ആ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും ഇനി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനും സംഭവിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് മരളി വാർത്ത ഇൻസൈറ്റ്.